കോൺഗ്രസ് പുനഃസംഘടനയിൽ മാനദണ്ഡം ലംഘിച്ചതിൽ പ്രതിഷേധം വ്യാപകമായി. ഇതോടെ പഴയ ഗ്രൂപ്പുകളെ ശക്തമാക്കാൻ എയും ഐയും മുണ്ടുമുറുക്കി. ഇനി ഗോദയിൽ കാണാമെന്നാണ് രണ്ട് ഗ്രൂപ്പുകളുടെയും മുന്നറിയിപ്പ്. എ ഗ്രൂപ്പ് നേതാവ് ബെന്നി ബെഹനാൻ അത് പരസ്യമായി പ്രഖ്യാപിച്ചു. ഐ ഗ്രൂപ്പ് നേതാക്കളുടെയും മനസ്സിലിരിപ്പ് മറ്റൊന്നല്ല, ഇതുതന്നെയാണ്. ഡി സി സി യോഗങ്ങളിൽ പങ്കെടുക്കില്ലെന്നും മണ്ഡലം പുനഃസംഘടനയിൽ സഹകരിക്കില്ലെന്നും നേതാക്കൾ പറയുന്നു. എല്ലാ വിഭാഗക്കാർക്കും തൃപ്തികരമാകുന്ന 200 പേരുടെ പട്ടിക ഉപസമിതി സുധാകരനെ ഏൽപ്പിച്ചതാണെന്നും അതിൽ തിരിമറി നടത്തിയാണ് പ്രഖ്യാപനം നടത്തിയതെന്നുമാണ് ഐ ഗ്രൂപ്പ് നേതാവ് പറയുന്നത്. ഉപസമിതിയെ നോക്കുകൂത്തിയാക്കിയും എം പിമാർക്ക് നൽകിയ ഉറപ്പ് ലംഘിച്ചും വി ഡി സതീശനും കെ സുധാകരനും ബ്ലോക്ക് പ്രസിഡന്റുമാരെ നിശ്ചയിച്ചതെന്നാണ് രണ്ട് ഗ്രൂപ്പുകളുടെയും പൊതുവികാരം. എന്നാൽ മണ്ഡലം പുനഃസംഘടന വേഗത്തിൽ പൂർത്തിയാക്കാൻ ഇതല്ലാതെ വേറെ നിവൃത്തിയില്ലായിരുന്നുവെന്നാണ് ഔദ്യോഗിക വിഭാഗം വ്യക്തമാക്കുന്നത്. പ്രസിഡന്റുമാരുടെ പട്ടികയിൽ മാറ്റമില്ലാതെ പറ്റില്ലെന്ന പിടിവാശിയിലാണ് എ ഐ ഗ്രൂപ്പുകൾ. താരിഖ് അൻവറിന് അവർ പരാതി അയച്ചുവെങ്കിലും കെ സി വേണുഗോപാൽ അത് തടയിട്ടിരിക്കുകയാണ്. പ്രതിഷേധങ്ങളെ കണക്കിലെടുക്കേണ്ടെന്ന നിലപാടിലാണ് സതീശനും സുധാകരനും. മുമ്പ് ഇവർ പറയുന്ന സമവായങ്ങൾ ഉണ്ടായിട്ടില്ല. സുധാകരനും സതീശനും കൂടി ഗ്രൂപ്പുകാരെ വയ്ക്കുകയായിരുന്നു. അതിന് തങ്ങൾക്കും അധികാരമുണ്ടായിട്ടും ചർച്ചയ്ക്ക് തയ്യാറായില്ലെന്ന് ഇവർ പറയുന്നു. പുറത്തിറക്കിയ ഒരു പട്ടികയും പുനഃപരിശോധിക്കില്ല. വേണുഗോപാലിൻ്റെ പിന്തുണയും ഇവർക്കാണ്. ആദ്യത്തെ 197 പേരുടെ പട്ടികയ്ക്കെതിരായ പ്രതിഷേധം വകവയ്ക്കാതെ ബാക്കിയുള്ള 3 ജില്ലയിലേത് പുറത്തിറക്കിയതും ഇതിൻ്റെ പിൻബലത്തിലാണ്. തിരുവനന്തപുരം 28, മലപ്പുറം 32, കോട്ടയം 18 പ്രസിഡന്റുമാരെയാണ് ഇപ്പോൾ തീരുമാനിച്ചത്. ഗ്രൂപ്പില്ലാതാക്കുമെന്ന് പറഞ്ഞ് നേതൃത്വത്തിലെത്തിയ ഈ സംഘം സ്വന്തം ഗ്രൂപ്പുണ്ടാക്കാനാണ് പുനഃസംഘടന ഉപയോഗിച്ചത്. കെ സി ജോസഫിനെ പോലെ മുതിർന്ന നേതാക്കളെ ഇവർ വിശ്വാസത്തിലെടുത്തില്ല. ഉമ്മൻചാണ്ടിയുടെ മനസ്സറിഞ്ഞിട്ടില്ല. ഒരു വാക്കുപോലും ഉമ്മൻചാണ്ടിയോട് ചോദിച്ചിട്ടില്ല. അളമുട്ടിയാണ് അർദ്ധരാത്രി വാട്സാപ്പിലൂടെ നടത്തിയ പുനഃസംഘടന ജനാധിപത്യ പാർട്ടിക്ക് ചേർന്നതല്ലെന്ന് ബെന്നി ബെഹനാൻ തുറന്നടിച്ചത്. കോൺഗ്രസിലെ ഐക്യശ്രമങ്ങൾക്കെതിരാണ് ഇപ്പോൾ പ്രഖ്യാപിച്ച പട്ടിക. സുധാകരനോട് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. ഉമ്മൻചാണ്ടിയുടെ മനസ്സറിയാതെയുള്ള പുനഃസംഘടനയാണിത്. ഓരോരുത്തരെയും അടർത്തി ചില ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയാണെന്നും ബെന്നി ബെഹനാൻ തുറന്നടിച്ചു. സതീശൻ്റെ സ്വന്തം ജില്ലയായ എറണാകുളത്ത് പ്രസിഡന്റ് സ്ഥാനങ്ങളെല്ലാം തട്ടിയെടുത്തതോടെയാണ് പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടത്. ജില്ലയിൽ 28-ൽ 12 എ ഗ്രൂപ്പിനായിരുന്നു. പക്ഷേ എല്ലായിടത്തും സതീശൻ്റെ വിശ്വസ്തരെ നിയമിച്ചു. എ ഗ്രൂപ്പിൻ്റെ കയ്യിലുള്ള തൃക്കാക്കര ബ്ലോക്ക് തട്ടിയെടുക്കാനുള്ള സതീശൻ്റെ ശ്രമം കെ സി ജോസഫ് ഇടപെട്ട് തടഞ്ഞുവെച്ചു. ശനിയാഴ്ച എറണാകുളം ഡി സി സി എക്സിക്യൂട്ടീവ് യോഗം ബഹിഷ്കരിച്ച എ ഗ്രൂപ്പ് നേതാക്കൾ രഹസ്യ യോഗം ചേർന്നു. പരിഹാരമില്ലെങ്കിൽ സമരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നാണ് എ ഗ്രൂപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. 28-ൽ 16 ബ്ലോക്ക് പ്രസിഡന്റുമാരുണ്ടായിരുന്ന രമേശ് ചെന്നിത്തല വിഭാഗത്തിന് ഇത്തവണ 5 ലഭിച്ചത്. ഇതോടെ ഐ ഗ്രൂപ്പും രഹസ്യയോഗങ്ങൾ ചേർന്ന് പ്രതിഷേധം ഘടിപ്പിക്കാൻ തീരുമാനിച്ചു. പുനഃസംഘടനയിൽ അർഹമായ പരിഗണന ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് പാലക്കാട് ജില്ലാ ചെയർമാൻ പി ബാലഗോപാൽ സ്ഥാനം രാജിവെച്ചു. രാജിക്കത്ത് യു ഡി എഫ് കൺവീനർ എം എം ഹസന് കൈമാറി. പ്രതിഷേധമുണ്ടെങ്കിലും കെ പി സി സി സെക്രട്ടറി സ്ഥാനം ഒഴിയാൻ ബാലഗോപാൽ തയ്യാറായില്ല. ജില്ലയിൽ 10 മണ്ഡലങ്ങളിലായി 20 ബ്ലോക്ക് കമ്മിറ്റികളിലേക്കാണ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തത്. കൊല്ലംകോട് നെന്മാറ ബ്ലോക്കുകളിലേക്ക് ഭാരവാഹികൾ ആയിട്ടില്ല. 20 ബ്ലോക്കിലും ഷാബി പറമ്പിലിൻ്റെ ഇഷ്ടക്കാരെ നിയമിച്ചതിൽ പ്രതിഷേധിച്ചാണ് ബാലഗോപാലിൻ്റെ രാജി. ചുരുക്കത്തിൽ എല്ലായിടത്തും പൊട്ടിത്തെറിയാണ്. ഇത് പരിഹരിച്ചു വരുമ്പോഴേക്കും നേരം വെളുക്കും, ലോക്സഭാ തെരഞ്ഞെടുപ്പും കഴിയും. ഇതാണ് കോൺഗ്രസ്. ഇതുതന്നെയാണ് കോൺഗ്രസ്.